ഇത് നമ്മളോട് എങ്ങനെ ചെയ്യാൻ പറഞ്ഞെന്ന് അറിയോ? മെഹന്തി ഇട്ടിട്ട് പാടാനാണ് പറഞ്ഞിരുന്നത്. ചില റിക്വസ്റ്റോ അല്ല ചിലത്. അതെന്താച്ചാല് ഞാൻ ഷോർട്സിൽ കുറേ പാട്ടൊക്കെ പാടി ഇട്ടീനല്ലോ. അപ്പൊ കുറെ പാട്ടുകൾ പാടാൻ പറഞ്ഞിട്ട് കുറെ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ അതൊക്കെ അപ്പൊ ഞാനേ ഓരോ റിക്വസ്റ്റ് വരുന്ന പാട്ടും ഞാൻ ഇതുപോലെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരുന്നു. അത് മൊത്തം ഞാനൊരു പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും മിസ്സായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ വേറൊന്ന്, ചില പാട്ടൊന്നും നമുക്ക് പാട്ട് ഒന്നാമത് നമ്മൾ പഠിച്ചിട്ടൊന്നുമില്ലല്ലോ. അതുകൊണ്ട് പാട്ടിൻ്റെ ഒരു ഇതൊന്നും നമുക്ക് അറിയില്ല. നമ്മളിങ്ങനെ ഇഷ്ടം കൊണ്ട് പാടുക എന്നുള്ളൂ. അപ്പോൾ ഇതിലിപ്പോൾ ചില പാട്ടൊക്കെ നമുക്ക് പാടുമ്പോൾ തന്നെ ഒരു ചിലൊരു ചെറിയ സുഖം കിട്ടും. അപ്പോൾ ഇതിൽ റിക്വസ്റ്റ് വന്ന പാട്ട് നമുക്ക് എടുത്താൽ അപ്പോൾ എന്താ കുറേ പാട്ടുകളുണ്ട് കേട്ടോ. ഇനി ഇതിൽ മിസ്സായി പോയിട്ടുണ്ടോയെന്ന് അറിയില്ല. ഞാൻ മാക്സിമം ഇതിൽ സ്ക്രീൻഷോട്ട് ഓരോ റിക്വസ്റ്റ് വരുമ്പോഴേ അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഏകദേശം 10-22 എണ്ണമുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ദാബിലേക്ക് പാട്ടുണ്ടാവും കേട്ടോ. ദിയ ലീന, ദിയ മെഹറിൻ, ലീന മെഹറിഷ്. അപ്പൊ എന്നാ ഫസ്റ്റ് തന്നെ ഒരു പാട്ടോട് കൂടിയിട്ട് എന്ത് ചെയ്യാ, നമുക്ക് ഈ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യാളെ. ഒരു നാലുമണിപ്പൂ വിരിഞ്ഞ് നാലുമണിപ്പൂ വരികേ തേൻ തുമ്പികളും കൂട്ടിരുന്നേ തെന്നലുടയാട തന്നെ മണിച്ചിണ്ടു മൊഴിയോതി വന്നേ മെല്ലയതു നാടറിഞ്ഞേ വാനം ദൂരയതു കണ്ടുണർന്നേ അമ്മ മുകിലിൻ ഉള്ളു നിറയെ മഴയായി പൊഴിഞ്ഞേ. അപ്പോൾ നമ്മൾ പാടുന്ന പാട്ടുകളൊക്കെ ഒരുപാട് തെറ്റുകൾ ഉണ്ടാവട്ടെ. ഞാൻ ആദ്യം പാട്ടിൻ്റെ ഒരു സാധനം അപ്ലോഡ് ചെയ്തിട്ട് കുറേ മുന്നൊക്കെ എഫ് ബിയിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നു, യൂട്യൂബിലൊന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ റിക്വസ്റ്റ് വരുമ്പോൾ പിന്നെ നമ്മൾ പാടുക എന്ന് മാത്രമുള്ളൂ കേട്ടോ. പിന്നെ ചോദിച്ച പാട്ട് ഏതാണ്? ഓ, എത്ര നാൾ കാത്തിരുന്നു ചോദിച്ചിരിക്കണ, അത് കേട്ടിരിക്കണോ? അത് പിന്നെ പറയാം, ഓൾറെഡി ഏറ്റെടുത്ത പാട്ട് തന്നെയാണ്. പക്ഷേ സുലൈഖ മൻസിലും കൂടെ വന്നപ്പോൾ ഒന്നുകൂടെ അത് ഹൈപ്പ് കൂടി. അപ്പം നമുക്ക് ആ പാട്ടും കൂടി ഒന്ന് ട്രൈ ചെയ്യാം. മുല്ലപ്പൂവായിരം ചൂടി നീ പോരണം എൻ്റെ ഇണയായി നീ ഇന്നു മാറിയിടണം നാണം നീ മാറ്റിയിടുമോ എൻ്റെ പെണ്ണായി വന്നിടുമോ നിന്റെ സ്നേഹത്തിൻ പൂങ്കാവിനായി മധുവും പൂവാകുമോ എത്ര നാളു കാത്തിരുന്നു ഒന്നു കാണുവാൻ എത്ര നാളു ഞാനിരുന്നു ഒന്നു മിണ്ടുവാൻ എത്ര നാളു കാത്തിരുന്നു ഒന്നു കാണുവാൻ എത്ര നാളു ഞാനിരുന്നു ഒന്നു മിണ്ടുവാൻ എൻ്റെ മണവാട്ടി പെണ്ണാണ് നീ എൻ്റെ മണവാട്ടി പെണ്ണാണ് നീ. ഈ പാട്ട് നിങ്ങൾ കേട്ടതല്ലേ? പിന്നെ അത് ആ പാട്ടിന്റെ അനുപല്ലവിയാണ്. ഫസ്റ്റ് പല്ലവി എത്ര നാൾ കഴിഞ്ഞിട്ട് പല്ലവി പേരാണോ? പക്ഷെ പല്ലവി എന്ന് പറഞ്ഞ എത്ര നാൾ കാത്തിരുന്നു ഫസ്റ്റ് അതിന്റെ പാരഗ്രാഫില്ലേ ഫസ്റ്റത്തെ. പിന്നെ പിന്നെ ഞാൻ പാടി തെറ്റായോ? ആണോ? അത് കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടാവും. പിന്നെ അടുത്ത പാട്ട് ചോദിച്ചിരിക്കുന്നത് ഏതാ? ആ, വാതുക്കൽ വെള്ളരിപ്രാവ്. ആ ഓക്കെ. വാതുക്കൽ വെള്ളരിപ്രാവ് വാക്ക് കൊണ്ട് മുട്ടണ കേട്ട് തുള്ളിയാമെന്നുള്ളിൽ വന്ന് നീയം കടല്
പ്രിയനേ നീയം കടല് കാറ്റു പോലെ വട്ടം വച്ച് കണ്ണിടയിൽ മുത്തം വച്ച് ശ്വാസമാലെ തേൻ നിറച്ച് നീയെന്ന റുഹ് റുഹ്. ചെലപ്പോ വേറെ റൂഹാവും, അത് വേറെ റൂഹാണ്. ഇവള് കേട്ടത് വേറെ റൂഹാണ്. പിന്നെ ചോദിച്ച പാട്ട് കനീവിന്റെ കടലായെന്നുള്ള ആ പാട്ടുണ്ടല്ലോ, ആ പാട്ട് ചോദിച്ചു, നമുക്ക് അതൊന്ന് പാടാട്ടോ. കനീവിന്റെ കടലായ എഴുതിയാൽ തീരാത്ത ദുനിയാവിലെ സുവർഗമാണെൻ്റെ പൊന്നുമ്മ, ഏറെ പറഞ്ഞാലും തീരില്ല ആ പൂമഹിമ. താരാട്ട് പാട്ടോളം മധുരമുള്ളൊരു ശീലും ഇന്നോളം ഒരു കവിയും പാടിയിട്ടില്ല. ഉമ്മ ഇല്ലാതിനോളം ഉലകിൽ ഇല്ലൊരു നന്മ. ഓക്കെ, ഈ പാട്ട് കേട്ടോ. കൊച്ചു കാറ്റുട വീസ ചിന്ന ചിന്ന ആസ പുതി പെങ്കി പെങ്കി വീസ ചിന്ന. അതേപോലെ മലയാളം പാട്ട് പാടാൻ പറഞ്ഞിട്ടുണ്ട്, ഹിന്ദി തമിഴ് ഒക്കെ പാടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തമിഴ് പാട്ടിൽ ഏതോ ഒരു പാട്ട് എന്ന് പറഞ്ഞിട്ടില്ല, ഏതോ ഒരു പാട്ടല്ലേ, ആ ആ പാട്ട് പാടുമെന്ന് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ ആ പാട്ട് നമുക്ക് പാടാം, പ്രശ്നങ്ങൾ ഉണ്ടാവും കേട്ടോ പാട്ടിൽ. ഏതോ ഒരു പാട്ട് എൻ കാതിൽ കേൾക്കും കേൾക്കും ബോധെല്ലാം വ്യാപകം താലാട്ടും. ഏതോ ഒരു പാട്ട് എൻ കാതിൽ കേൾക്കും കേൾക്കും ബോധെല്ലാം വ്യാപകം താലാട്ടും. എൻ കണ്ണുകളിൽ മകളിലേ ഇൻ വ്യാപകം ചിറകടിക്കും വ്യാപകം ചിറകടിക്കും. നാനാനാനാന ലാലലാലലാലാ. ഏതോ ഒരു പാട്ട് എൻ കാതിൽ കേൾക്കും. പാട്ട് കേട്ടിട്ട് ഒരാൾ പാട്, ഹലോ അഭിനയിച്ചതല്ലേ. നല്ലൊരു പാട്ട് ഇഷ്ടായോ? ഇഷ്ടമായോ? അങ്ങനെ കാര്യം അല്ല. ഈ നിങ്ങളൊക്കെ ഈ പാട്ട് ആദ്യമായിട്ട് കേൾക്കല്ലേ? നിങ്ങൾ ഇന്ന് ഫസ്റ്റായിട്ട് കേൾക്കാൻ പോണ കുറേ പാട്ടുകളാണ് ഇതിൽ, ആരാരും മനസ്സിലില്ല. ഇനി ഓള് പാടിക്കോട്ടെ, എന്നിട്ട് ഇനി പാടിക്കോ അല്ലേ. ഓക്കെ, എന്നിട്ട് അത്തൊരു പാട്ട് പാടിക്കോട്ടോ. അപ്പം ഇനി അടുത്ത് ലിനമോളെ ഒരു പാട്ട് പാടും കേട്ടോ, എന്നിട്ട് പിന്നെ ബാക്കി നമ്മൾക്ക് ബാക്കി പാട്ടുകളൊക്കെ പാടാം. ഓക്കെ ജി. മഹിൽ മഹാസൈന്തങ്ങൾ മഹിമരയാളം മഹിമഹിമോളെ അവളുടെ സുന്ദരമാ കണ്ടേനിൽ സുഗന്ധം കണ്ട്. പിന്നെ അതേപോലെ ചോദിച്ചൊരു പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശമായവളെ വെള്ളം എന്ന് പറഞ്ഞ ഫിലിം ഉണ്ടല്ലോ, ഇത്ത പാട്ട് ചോദിച്ചിരുന്നു കേട്ടോ. നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആകാശമായവളെ അകലെ പറന്നവളെ ചിറകായിരുന്നല്ലോ നീ
അറിയാതെ പോയെന്നു ഞാൻ. നിഴലോ മാഞ്ഞു പോയി വഴിയും മറന്നു പോയി തോരാത്തരാമഴയിൽ ചൂട്ടുമണഞ്ഞു പോയി പാട്ടും മുറിഞ്ഞു പോയി ഞാനും ശൂന്യമായി. അത് ഇഷ്ടായി. എന്താണ് ഒരു ഹിന്ദി പാട്ടാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. നാ ജാനേ കേസാ എഹ്സാസ് ഹേ കുച്ച് ബി നഹി ഹേ ക്യാ പാസ് ഹേ ക്യാ നശാ ഇസ് പ്യാര് കാ മുജ് പേ സനം ജാനെ ലഗാ होने न जाने जागे न सोता है क्या करवाए कुछ कुछ होता है क्या करवाए कुछ कुछ होता है तुम पास आए क्यों मुस्कुराए तुमने न जाने क्या അപ്പോ ഇടലും വാടലും ഒരുമിച്ച് നടക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പക്ഷെ ഒരു 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 എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ആ പിന്നെ ചോദിച്ചില്ലേ ലൈല മജ്നു എന്ന് പറഞ്ഞിട്ട് പാട്ടില്ലേ, ആ പാട്ടാണ്. അപ്പൊ അത് നമുക്ക് പാടാട്ടോ. ബദറുൽ മുനീറിന്റെ ചേലിൽ ബദറോളി ഒത്തവനാണവൻ ബദരീങ്ങളെ പെറ്റ നാട്ടില് ബഹരാലയം നീന്തി പോയവൾ ലൈലാ മജ്നുവിൻ നാട്ടില് മൈലാഞ്ചി പൂവിട്ട കാട്ടില് ബൈത്തുകൾ മൂളുന്ന കാറ്റലേ കണ്ടോവോ നീ ആമാരനേ. ഇവളറിഞ്ഞിട്ടേ പാട്ട് കഴിഞ്ഞത്. ഒരു പാട്ട് അപ്പൊ മൈലാഞ്ചി കിട്ടൂല അല്ലേ. അപ്പൊ രണ്ടും പാടിച്ച് പറ്റണില്ലേ, അതുകൊണ്ടല്ലേ. നിനക്ക് പാട്ട് നിനക്ക് പാട്ട് പാടി തന്നിട്ടാ. ഏതേലൊക്കെ ഒരു പാട്ട് കൊളായണ്ടല്ലോ. ഓലക്കോണ്ട കരാടി പാട്ടും പാടണ ഇടവും വേണം. അനക്കും വേണ്ട അതിന്റെ ടാസ്ക് മനസ്സിലാവുക. കൊളാക്കിയാല് പാട്ടുപാടി പാട്ടുപാടാ പാട്ടുപാടാ. ആ അപ്പൊ അങ്ങനെയൊക്കെ തന്നെ ഞാൻ ഇങ്ങക്ക് കിട്ടിയിരുന്നതേ. ഇപ്പൊ മനസ്സിലായോ റിസ്ക്? റിസ്ക് അല്ലേ. പിന്നെ ചോദിച്ചിരിക്കുന്നത് ഒരു നാടൻ പാട്ടാണ് കേട്ടോ. അപ്പൊ നാടൻ പാട്ട് ഇഷ്ടല്ലേ. പക്ഷെ ഓലി നമ്മളോട് പാട്ട് ചോദിച്ചപ്പോ നമ്മള് പാടണ്ടേ. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഓടപ്പുഴയാകെ അലഞ്ഞോനാണ്ടി ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ ഓടപ്പുഴയാകെ അലഞ്ഞോനാണ്ടി ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എന്നെ പിരിഞ്ഞു നീ പോയില്ലേടി ഇന്നു നിന്റെ വീട്ടിലെ കല്യാണാലങ്കാരോ ഇന്നെൻ്റെ വീട്ടിലെ കണ്ണീരാണ്ടി. നീ പാട്ട് കേട്ടോ, മണിച്ചേട്ടൻ്റെ പാട്ടാ. കലാപം മണിയല്ലേ, മരിച്ചുപോയി. നല്ല പാട്ടും നല്ലൊരു ആക്ടറും നല്ല കൊമേഡിയൻ ഒക്കെ ആയിരുന്നു. അപ്പൊ പാടുന്നൊക്കെ
പിന്നെ ഞാൻ പാടുന്നത് യേശുദാസിന്റെ സൗണ്ട് ഉണ്ടാവോ? പിന്നെ ചോദിച്ച പാട്ട് കരിമീൽ കുരുവി ആട്ടോ. അപ്പൊ ഞാൻ ആ പാട്ട് ഇതുവരെ പാടിയിട്ടില്ല, അത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കരിമീഴി കുരുവിയെ കണ്ടില്ല നീ, ചിരിമണി ചിലമ്പൊലി കേട്ടില്ല നീ, പണ്ടേ എന്നോടൊന്നും മിണ്ടില്ല, കാവിൽ വന്നില്ല, പൂരം കണ്ടില്ല, മായ കൈകൊട്ടും മേളവും കേട്ടില്ല. കരിമീഴി കുരുവിയെ കണ്ടില്ല നീ, ചിരിമണി ചിലമ്പൊലി കേട്ടില്ല നീ, പണ്ടേ എന്നോടൊന്നും മിണ്ടില്ല. ഇത് മീശ മാധവൻ എന്ന് പറഞ്ഞ സിനിമയുടെ പാട്ടാണ്, കേട്ടിട്ടുണ്ടാവും. ഫസ്റ്റ് എന്നോടൊന്നും മിണ്ടില്ല അവിടെ എനിക്ക് ഓർമ്മ വന്നത്. ഓക്കെ, വേറെ പാട്ടിലാണ് കേട്ടിക്കണേ. അപ്പൊ അതിന് പാട്ട് കഴിഞ്ഞു. ഇത് വലിയ ഭയങ്കര ടാസ്കാട്ടോ, കാരണം പാട്ട് പാടിയിട്ട് മെഹന്തി ഇടണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് കൊണ്ടാണ് ഇപ്പോ പറഞ്ഞതും ഇടും പറഞ്ഞതും ഇടും. ഇനിയിപ്പോ ഇതുമ്പോ തന്നെ രണ്ടുവട്ടം ഇട്ടപ്പടെ ചിലപ്പോ ബദർ യുദ്ധം ഉണ്ടാവും അല്ലേ. അപ്പോ പിന്നെ ചോദിച്ച പാട്ട് ഇതിനു ഉണ്ട് സഖി. ഉണ്ട് സഖി കേട്ടിക്കണോ? ഉണ്ട് സഖി ഇവർക്ക് കേട്ടുക്കണു അത്ര, നമുക്ക് പാടി നോക്ക. ഉണ്ട് സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ, ഉണ്ട് പ്രിയേ കൽവിലൊരാശ മുന്തിരി തിന്നിടുവാൻ, അങ്ങാറ് എന്നറിയില്ലേ നിങ്ങളി നാട്ടിലെ രാജാവല്ലേ, അങ്ങ് വെറും യാചനയില്ല യാചകനായെന്നോ. ഉണ്ട് സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ, ഉണ്ട് പ്രിയേ കൽവിലൊരാശ മുന്തിരി തിന്നിടുവാട്ടുള്ള പാട്ട് കഴിഞ്ഞു. ഇനിയും പാട്ടില്ല ഇഷ്ടം പോലെ. ഈ പാട്ട് നിങ്ങൾ കേട്ടുക്കണോ? പാടിയത് പിന്നെ ചോദിച്ച പാട്ട് ഓ മായ മാറാത്ത